ഇന്ന് April 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ പകലും പാതിരാവും എന്ന സിനിമയാണ്. ആ കരാള രാത്രി എന്ന ഒരു കന്നഡ സിനിമയുടെ മലയാളം റീമേക്കായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന കുഞ്ചാക്കോ ബോബൻ നായകനായെത്തുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ C5 OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഏപ്രിൽ മാസം അവസാന വാരം അതല്ലെങ്കിൽ മെയ് മാസം ആദ്യ ആഴ്ച ചിത്രം C5 OTT റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് C5 OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ വെടിക്കെട്ട് എന്ന മലയാളം സിനിമയുടേതാണ്. ചിത്രം OTT റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഡയറക്ട് ടെലിവിഷൻ പ്രീമിയർ ആണ് ചെയ്യുന്നത്. സി കേരളത്തിൽ ഈ വരുന്ന April 16 ഉച്ച കഴിഞ്ഞ് 3:30 സിനിമ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സിനിമ C5 OTT റിലീസ് ചെയ്യുക. അപ്പോൾ അടുത്ത ഞായറാഴ്ച ലഭ്യമാകുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ഷറഫുദ്ദീൻ ഭാവന എന്നിവർ പ്രധാന റോളുകളിലെത്തിയ എൻഡിക്കാക്കാക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ മനോരമ, മാക്സ് കൂടാതെ ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ സ്വന്തമാക്കിയെന്നാണ് അറിവ്. നിലവിൽ അതിൽ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ചിത്രം ഉടൻ OTT റിലീസ് ചെയ്യുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റ് ഒരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമനി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. മാർവൽ സ്റ്റുഡിയോസ് നിർമ്മിച്ച തിയേറ്ററുകളിലേക്ക് എത്തിച്ച സിനിമയുടെ ഡിജിറ്റൽ റിലീസ് ഈ വരുന്ന April 18 സിനിമയുടെ ബ്ലൂറേ പതിപ്പിന്റെ റിലീസ് May 16 നടക്കുമെന്നത് ഇപ്പോഴത്തെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യം ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്ന സിനിമ പിന്നീട് മറ്റ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ബോല എന്ന സിനിമയുടേതാണ്. 100 കോടി ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ കൈദിയുടെ ഹിന്ദി റീമേക്കായിട്ട് എത്തിയ അജയ് ദേവ്ഗൺ നായകനെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം ആണ് സ്വന്തമാക്കിയത്. സിനിമ മെയ് മാസം അടുത്ത മാസം OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. നല്ല സമയം എന്നാണ് സിനിമയുടെ പേര്. ഒമർ ലുലു സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ എ സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമ വിഷു റിലീസ് പ്രമാണിച്ച് ഈ വരുന്ന April 15 OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. സൈൻ അപ്ലൈ OTT പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും നല്ല സമയം എന്ന സിനിമ OTT റിലീസ് ചെയ്യുക. ഏഴാമത്തെ അപ്ഡേറ്റ് കബ്സ എന്ന കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ പരാജയമായി മാറിയ സിനിമയുടേതാണ്. ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് കഴിഞ്ഞ ദിവസം പല തമിഴ് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നതിന് മുന്നേ പൈറസി സൈറ്റുകളിലൂടെ ലഭ്യമാകുന്നത് പോലെ ഹിന്ദുസ്ഥാൻ എന്ന ഓവർസീസ് പൈറസി സൈറ്റിലൂടെ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ യഥാർത്ഥ OTT റിലീസ് അടുത്തയാഴ്ച April 14 ആയിരിക്കും. ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലെ കബ്സ OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് 8th അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ തുറമുഖം എന്ന സിനിമയാണ്. നിവിൻ പോളി നായകനെത്തിയ രാജീവ് രവി സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി മാറിയ സമീപകാലത്തെ മലയാളം സിനിമയായിരുന്നു തുറമുഖം എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം വരുന്നയാഴ്ച April 14 വിഷു പ്രമാണിച്ച് സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനമുണ്ടാകും. കൂടുതൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.